ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ യന്ത്രവിധീനെ കുറിച്ചാണ്, അതായത് യന്ത്രത്തിനെ കുറിച്ചാണ്. അതായത് സുശ്രുതത്തിലെ സൂത്രസ്ഥാനം 7-ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന യന്ത്രവിധീനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തുടങ്ങാം. അതിന് തന്നെ യന്ത്രം എന്ന് ഉദ്ദേശിച്ച എന്താണെന്നാണ് ആദ്യം പറയുന്നത്. അതായത് ബ്ലണ്ട് ഇൻസ്ട്രുമെൻസാണ്. അതായത് നമുക്കറിയാം, ഷാർപ്പ് ഇൻസ്ട്രുമെൻസ് ഉണ്ട്, ബ്ലണ്ട് ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അതിൽ ഷാർപ്പ് ഇൻസ്ട്രുമെൻസിനെയാണ് ശസ്ത്രം എന്ന് പറയുന്നതും, ബ്ലണ്ട് ഇൻസ്ട്രുമെൻസിനെയാണ് യന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ യന്ത്രം, അതായത് യന്ത്രത്തിലെ ഏറ്റവും, അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യന്ത്രം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് കയ്യാന്നാണ് പറയുന്നത്. അതാണ് ഈ പറയുന്നത്, അത്ര ഹസ്തമേവ പ്രധാനതമം യന്ത്രമാണ്. യന്ത്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനമാണ് ഹസ്തം, അതായത് കൈ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് യന്ത്രം, അതായത് യന്ത്രം എന്താണെന്ന് പറയുന്നത്. യന്ത്രം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അറിയേണ്ടത് ശല്യം എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. ശല്യത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, തത്ര മനഃശരീര ബാധകരാനി ശല്യാണി, അതായത് മനസ്സിനെയും ശരീരത്തിനെയും ബാധിക്കുന്ന എന്താണോ അതിനെയാണ് ശല്യമെന്ന് പറയുന്നത്. ഇനിയാണ് പറയുന്നത് യന്ത്രം എന്താണ് പറയുന്നത്. തേശ ആഹരണോ ഉപായോ യന്ത്രാണി, അതായത് മനസ്സിനെയും ശരീരത്തിനെയും ബാധിച്ചിരിക്കുന്ന ശല്യത്തിനെ പുറത്തെടുക്കാൻ, തേശം ആഹരണോ ഉപായോ, പുറത്തേക്ക് എടുക്കാൻ സഹായിക്കുന്നതാണ് ഉപായമാണ് യന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ശല്യത്തിനെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപായമാണ് യന്ത്രം എന്ന് പറയുന്നത്. ആദ്യം ശല്യം എന്താണെന്ന് ചെയ്താൽ, പിന്നെ യന്ത്രം എന്താണെന്ന് ചെയ്താൽ. തത്ര മനഃശരീര ബാധകരാനി ശല്യാണി തേശം ആഹരണ ഉപായോ യന്ത്രാണി. ഇനി അടുത്ത് പറയുന്നത് യന്ത്രത്തിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ യന്ത്രഭേദങ്ങൾ എന്താണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം മൊത്തം 101 യന്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാണ്, 6 ഡിവൈഡ് ചെയ്തേക്കാണ്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം പറയുന്നത്, സ്വസ്തിക യന്ത്രം, അതായത് ഒരു ക്രൂസിഫോം ഷേപ്പിലാണ് വരുന്നത്, 24 അന്ന് വരുന്നത്. പിന്നെ പറയുന്നത് സന്തംശ യന്ത്രം, അത് 2 വരുന്നത്. പിന്നെ താലയന്ത്രം 2, നാഡീയന്ത്രം 20, പിന്നെ ശലാഖയന്ത്രം 28, ഉപയന്ത്രം 25. ഇപ്പോൾ ഇത് മുഴുവൻ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 101 ഉണ്ട്. ഇനി ഇതിലേക്ക് വരേണ്ടി മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് യന്ത്രം എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. താനി പ്രായശഃ ലോഹാനി ഭവന്തി, അതായത് സാധാരണ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ തത് അലാഭേ, അതായത് ഈ ലോഹങ്ങൾ കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്താണ് ചെയ്യുന്നത്. തത് പ്രതിരൂപ രൂപകാണാൻ, അതായത് അതിനായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് സിൽവർ, ഗോൾഡ് അല്ലെങ്കിൽ കൊമ്പ്, മാൻ്റെ കൊമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം, അതുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പലതരത്തിലുള്ള വൈൽഡ് എലിമെൻറ്റ്സ്, മൃഗം, പക്ഷി, ഇവരൊക്കെ മുഖത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു യന്ത്രം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് വേണ്ടി വരിക എന്നാണ് പറയുന്നത്. സമാഹിതാനി യന്ത്രാണി കര ശ്ലക്ഷണ മുഖാനീച്ച, അതായത് പരിപരുത്തതും മിനുമിനുസമുള്ളതുമായിരിക്കണം അതിൻ്റെ മുഖം. പിന്നെ പറയുന്നത് സുദൃഢാണി, നല്ല ദൃഢമായിട്ടുള്ളത് വേണം. സുരൂപാണി, കാഴ്ചയിൽ നല്ല ഭംഗിയുള്ളത് വേണം. സുഗ്രഹാണി, പിടിയുള്ളത് വേണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു യന്ത്രം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് യന്ത്രദോഷങ്ങളാണ്. അതായത് 12 പറയുന്നത് യന്ത്രദോഷങ്ങൾ. ആദ്യത്തെ പറയുന്നത് പറഞ്ഞാൽ അതിസ്ഥൂലം, അതായത് വളരെ തിക്കായി പോയി കഴിഞ്ഞാലും യന്ത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് അസാരം, വളരെ സോഫ്റ്റായി പോയാലും നമുക്ക് ആ യന്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് അതിദീർഘം, വളരെ നീളമുള്ള സാധനമായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിഹ്രസ്വം, വളരെ ചെറുതായാലും ആ യന്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് അഗ്രാഹി, അതായത് ഒരു നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഫോറിൻ ബോഡീനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിനെ ശരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ യന്ത്രം കൊണ്ട് ഉപയോഗമില്ല. പിന്നെ വിഷമഗ്രാഹി, അതായത് നേർച്ചനെ ഹോൾഡ് ചെയ്യാൻ പറ്റാ, അത് ഇംപ്രോപ്പർ വേ. രണ്ടും വ്യത്യാസമുണ്ട് അഗ്രാഹി വിഷമഗ്രാഹി തമ്മിൽ. ഒന്ന് അഗ്രാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഹോൾഡിങ് ദ ഒബ്ജക്ട്സ് വെൽ, വിഷമഗ്രാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിങ് ഒബ്ജക്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇംപ്രോപ്പറായിട്ടാണ് പറ്റുന്നത്. പിന്നെ പറയുന്നത് വക്രം, അതായത് യന്ത്രം ക്രൂക്കഡ് അല്ലെങ്കിൽ അസിമെട്രിക് അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പിലൊക്കെ ആണെങ്കിൽ അതും യന്ത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് ശിഥിലം, വളരെ വീക്കായിട്ടുള്ള യന്ത്രം നമുക്ക് ഉപയോഗിച്ചിട്ട് കാര്യം നടക്കില്ല. പിന്നെ അത്യുന്നതം, അതായത്
അതിലിപ്പോൾ യന്ത്രത്തിൽ ഏതെങ്കിലും മുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് മൃദു കീലം, അതായത് നമ്മൾ നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ യന്ത്രം ടൈറ്റ് ചെയ്തിട്ടുണ്ടാവുക, അത് ലൂസായി പോവുക. പിന്നെ മൃദുമുഖം, അതായത് വളരെ സോഫ്റ്റായിട്ടുള്ള ഫേസ് അല്ലെങ്കിൽ ആ ഉപയോഗിക്കണ പാർട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് പോവുക. പിന്നെ പറയുന്നത് മൃദുപാശം, അതായത് ലൂസ് ത്രെഡ്, അതായത് പണ്ടത്തെ കാലത്ത് ഈ കയറൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടായിരിക്കും യന്ത്രം ഉണ്ടായിരിക്കുന്നുണ്ടാവുക, അപ്പോൾ അത് ലൂസായി പോവുക. അപ്പോൾ ഇത്രയും 12 എണ്ണമാണ് യന്ത്രദോഷങ്ങളായിട്ട് പറയുന്നത്. ഇനി ഐഡിയൽ യന്ത്രം പറയുന്നത്, അതായത് ഏറ്റവും ബെസ്റ്റ് യന്ത്രം എന്ന് പറയുന്നുണ്ട്, അതായത് ഈ ഏതേ ദോഷേർ വിനിയർ മുക്തം, അതായത് ഇത്രയും നമ്മൾ 12 ദോഷങ്ങൾ പറഞ്ഞില്ലേ, ആ ദോഷങ്ങൾ മുഴുവൻ ഇല്ലാത്തതും അഷ്ടാംഗുല പ്രമാണമായിട്ടുള്ള സാധനങ്ങളാണ് പ്രശസ്തമെന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഐഡിയൽ യന്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 12 ദോഷം 18 അംഗുലം നീളമുള്ളതുമാണ് ഏറ്റവും പ്രശസ്തം എന്നാണ് പറയുന്നത്. അത് നമ്മൾ മറ്റുള്ള കരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ അടുത്ത് നമ്മൾ ഓരോ യന്ത്രത്തിനെ കുറിച്ച് പറയുകയാണ്. സ്വസ്തിക യന്ത്രം, അത് ഈ പിക്ചറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സ്വസ്തിക, അതായത് ഈ ഒരു ക്രൂസിഫോം ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഇതാണ് സ്വസ്തിക എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഷേപ്പിനെയാണ് സ്വസ്തിക എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഈ നമ്മുടെ ഈ യന്ത്രം, അതായത് കത്രാസാണുള്ളൊക്കെ അതിനാണ് ഇത്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വസ്തിക യന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 24 സ്വസ്തിക യന്ത്രമാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. അതിൻ്റെ 18 അംഗുലമാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിംഹമുഖ യന്ത്രം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഷേപ്പുകളാണ് അതിന് വരുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണെന്ന് പറയുന്നത്, അതായത് അസ്ഥി വിദഷ്ട ശല്യോദ്ധാരണാർത്ഥം, അതായത് അസ്ഥിയിൽ തറച്ചിരിക്കുന്ന ശല്യത്തിന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വസ്തി കേന്ദ്രം മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് സന്തംശയന്ത്രം, ചിത്രം കണ്ടാൽ മനസ്സിലാവും, അതായത് ഇതേപോലെയാണ്, അതായത് പിൻസേഴ്സ് അല്ലെങ്കിൽ ഫോഴ്സപ്സ് പോലത്തെ യന്ത്രത്തിനെയാണ് സന്തംശയന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്, അത് പറയുന്നുണ്ട്, അതായത് സന്നിഗ്രഹവും അന്യഗ്രഹവും, അതായത് ഇതിനെ ഒരു എന്താ പറയുക, ലോക്ക് ഇല്ലതും ഇല്ലാത്തതും ലോക്ക് ഉള്ളതും, അതിനെയാണ് അതിനെ ഉപയോഗിച്ചിട്ടാണ് ഈ സന്തംശരം യന്ത്രം രണ്ടെണ്ണമായിട്ട് പറയുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 അംഗുലമാണ്. ഇത് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്കിൽ മാംസത്തിൽ ശിരസിൽ സ്നായുവിലൊക്കെ തറച്ചിരിക്കുന്ന ശല്യത്തിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് സന്തംശയന്ത്രം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് താലയന്ത്രം, നമുക്ക് ഇതാണ് താലയന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്, പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 അംഗുലമാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഈ താലം എന്ന് ഉദ്ദേശിക്കുന്നത് മത്സ്യത്തിൻ്റെ താലവത്ത്, അതായത് മത്സ്യത്തിൻ്റെ പാലറ്റ് പോലെയാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് ഏകതാലമുണ്ട് ദീതാലമുണ്ട്, നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു താലം ഉള്ളതും രണ്ട് താലമുള്ളതും. ഇത് എവിടെയാണ് ഉപയോഗിക്കണത് എന്നാണ് പറയുന്നത്, കർണ നാസ നാഡി, അതായത് ചെവിയിലും മൂക്കിലും നാഡിയിലൊക്കെ വരുന്ന ശല്യത്തിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് താലയന്ത്രം ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് നാഡിയന്ത്രം. നാഡിയന്ത്രം നമുക്കറിയാം ഒരു എന്താ പറയുക, പൈപ്പ് ഷേപ്പ് പോലത്തെ ഒരു ഇതാണ്, ട്യൂബുലർ ഇൻസ്ട്രുമെൻറ്റിനെയാണ് നാഡിയന്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക തരത്തിലുണ്ട്, അനേക തരത്തിൽ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഈ പൈപ്പ് മോഡലാന്ന് പറഞ്ഞപ്പോൾ ചില സ്ഥലത്ത് 1 സൈഡ് ഓപ്പണിംഗ് ആയിരിക്കും, ചില സ്ഥലത്ത് 2 സൈഡും ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഈ നാഡിയന്ത്രത്തിൻ്റെ പ്രത്യേകത. പിന്നെ പറയുന്നത് ഇതിൻ്റെ യൂസസ്സാണ്, അതായത് ശ്രോതോഗത ശല്യോദ്ധാരണാർത്ഥം, അതായത് സ്രോതസ്സിലേക്ക് പോയിട്ടുള്ള ശല്യത്തിനെ പുറത്തേക്ക് എടുക്കാൻ ഉപയോഗിക്കാം. പിന്നെ രോഗദർശനാർത്ഥം, അതായത് നമുക്ക് പ്രോബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആചൂഷണാർത്ഥം, സക്കിങ് പരിപാടികൾക്ക്, അതായത് ഇപ്പോൾ സിറിഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ക്രിയാസൗകര്യാർത്ഥം, അതായത് നമുക്ക് ഇപ്പോൾ ആനുവൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ പ്രോട്ടോസ്കോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് പാത്വേ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നാഡിയന്ത്രത്തിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ശലാകയന്ത്രം, റോഡിലേക്ക് ഇൻസ്ട്രുമെൻസിനെയാണ് ശലാകയന്ത്രം, നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. റോഡ് അതിൻ്റെ ഒരു റോഡ് ഷേപ്പ് ഉണ്ടായിരിക്കാൻ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 എണ്ണമാണ് ശലാകയന്ത്രം പറയുന്നത്. നാനാപ്രകാരത്തിലുണ്ട്, നാനാ പ്രയോജനമാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷണം, വ്യൂഹണം, ചാലനം, ആഹരണാർത്ഥം, ഇതിനൊക്കെയാണ് ഈ 4 പരിപാടികൾക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് പറഞ്ഞാൽ ഉപയന്ത്രമാണ്. ഉപയന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സസറി ഓർഗൻ ഇൻസ്ട്രുമെൻസാണ്, അതായത് ഈ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 25 എണ്ണമാണ് പറയുന്നത്. അതിൽ ഈ 25 എണ്ണത്തിൽ ഇപ്പോൾ എക്സാമ്പിളാക്കിയിട്ട് പറയുന്നത്
ഋജു, അതായത് കയർ, വേണിക, ത്രെഡ്സ്, പിന്നെ പട്ട പറയുന്നുണ്ട്, ഷീത്ത്, പിന്നെ ലെതർ, പിന്നെ എന്താ പറയുക, അന്തർവൽക്കല, അങ്ങനെ കുറേ ലത, വസ്ത്രം, നഖം, മുഖം, വാല, ആസ്വാദക, ശാഖ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്ക് ആക്സസറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഉപയന്ത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ യന്ത്രകർമ്മങ്ങൾ, അത് 24-ലാണ്, കുറച്ച് വലിയ ടോപ്പിക്കാണ്, നമ്മൾ അടുത്തതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, സാധനങ്ങൾ, അതായത് ഫോറിൻ ബോഡീസിനെ കാണുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന ഫോറിൻ ബോഡീസിനെ, വിസിബിളായിട്ടുള്ള ഫോറിൻ ബോഡീസിനെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിംഹമുഖ യന്ത്രം. ഇനിയിപ്പോൾ കാണാൻ പറ്റാത്ത ഒരു ഫോറിൻ ബോഡിയാണ്, ഇൻവിസിബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് കങ്കമുഖ യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ യന്ത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, അതായത് എന്താ പറയുക, ചീഫായിട്ട് പറയുന്ന ഒരു യന്ത്രമാണ് കങ്കമുഖ യന്ത്രം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് യന്ത്രത്തിനെ കുറിച്ച്. താങ്ക് യു.